മനുട്ടാ ഇവിടെടാ, എന്റെ കൂടെ നിൽക്കുക. അങ്ങനെ നീ ഇപ്പൊ എന്റെ ചേട്ടന്റെ അടുത്തിരിക്കാറായിട്ട് നിനക്കൊരു സ്ഥലമൊന്നും കിട്ടില്ല. എനിക്ക് തോന്നെടുത്തിരിക്കും. എടോ, താൻ എന്നെക്കാളും മൂത്തല്ലേ? താൻ എന്തിനാണ് മനുഷ്യട്ടാന്ന് വിളിക്കുന്നത്? അല്ല മനുഷ്യട്ടാ, നമ്മൾ ബഹുമാനിക്കേണ്ടവരെ എപ്പോഴും ബഹുമാനിച്ചല്ല പറ്റൂ. മനുഷ്യരനിരിക്കും. എന്താ അവിടെ എന്നെ നോക്കാൻ? അവള് വന്നില്ലേ? അവള് വന്ന് വേറെ പ്രശ്നം പിന്നെ പൊടി. ആരാ? നിന്റെ അച്ഛനിപ്പൊ ഞാനില്ലാതെ പറ്റില്ല. നീ നാളെ കരയോഗത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോവാൻ പറഞ്ഞാ എന്റെ ഇതാണ് വേണ്ടില്ല. അച്ഛനൊന്ന് ഇംപ്രസ് ചെയ്താ മതി, ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാം, അത്രേ ഉള്ളൂ. അത് ഉണ്ടാക്കിയെടുത്തിരിക്കും. നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളുടെ പോകുന്നതല്ല ഇപ്പോഴത്തെ ഒരു ഫാഷൻ. എന്റെ മോളെ അതുകൊണ്ടല്ല ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത്. അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ ഒരു ചെക്കൻ പോയി വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണെ വിളിച്ചോണ്ട് തരുന്നെങ്കിൽ പിന്നെ പോടുന്നു. നമ്മുടെ പെണ്ണെ അങ്ങോട്ട് കൊടുത്താല് അടുത്ത തലമുറ കൂടെ അവരുടെ കൂട്ടത്തിലാവില്ലേ? വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ അംഗസംഖ്യ കുറയുന്നത്? അതെ, നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ട 10 തലമുറ കഴിഞ്ഞാലും നാറ്റം മാറത്തില്ല. ഓർത്തോണം. ഞാൻ എന്തോ ചെയ്യാനാ കുറപ്പെട്ട, അവള് വാശിയില്ല. ഓ, ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു, അവർക്ക് സമ്മത, കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നത്. പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും. നടക്കില്ല, അങ്ങനെ സകലമത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി. ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല. അല്ലേ പ്രസിഡന്റ്? സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല. മനു, എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബ മഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ? എന്നിട്ട് എന്തായി? അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചും പോയി. ഡിവോഴ്സ് ആയാലെന്താ, നഷ്ടപരിഹാരം നമ്മൾ മേടിച്ചു കൊടുത്തില്ലയോ? കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും. ഓഹോ, എല്ലാം ഉറപ്പിച്ചിട്ടാണല്ലോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. പ്രസിഡന്റെ ഇറങ്ങാം. അപ്പൊ ശരി. അയ്യോ, എല്ലാരും നിന്നെ, നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരത്തില്ലല്ലോ. ഇതാ സ്വീറ്റ്സ് എടുത്തെ, അമ്പാടിയിട്ട സ്വീറ്റ്സ്. താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. നമുക്കെന്നാ തവളപ്പറമ്പിലെ മകളുടെ പ്രശ്നം കൊടുത്ത് ഉറപ്പാക്കിയാലോ? എന്റെ കാജു ബർഫിന്ന് പിടിച്ചു. കാജു ബർഫിലേക്ക് വണ്ടി എടുക്ക്. എന്റെ ചെയ്യ് രണ്ടെണ്ണം തന്നെ അധികവാ. പോയില്ലേ ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉഷാമ്മയ്ക്ക് ഒരു ചെറിയ സഹായം ചെയ്ത് കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അവര് കാണുന്നതിന് മുമ്പ് വേഗം അട്ടാനതാ. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? ഇതെന്തിന് മുറ്റത്ത് കയറി മുള നടന്നേ? ദീ ആ രാജീവൻ കിട്ടിക്കൊണ്ടെന്ന് പെണ്ണിന്റെ നാളെ ആയില്ല. ഇതോടെ നാളെ ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തൃക്കേട്ടയാണെന്ന്. അതിന് ആ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ? നിനക്ക് അങ്ങനെ പറയാം. ആ ഇല്ലകാരി രാവിലെ നീറ്റി കൊട്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു. ദൃഷ്ടിദോഷം. ആനന്ദ ആ മുഴുത്ത അമ്മ തന്നെ നോക്കിയെടുത്ത് വെക്കേ. ഇച്ചയ്ക്ക് ഞാൻ ആയില്ലേ മുല്ലയുടെ തൈ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലായിരുന്നു. എടാ, അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്റ്റ് അല്ല. മുളയാ നല്ലത്. ദേ ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ടേ ആയില്ല ദൃഷ്ടി അങ്ങ് മാറിക്കോളും. വേഗാട്ടെ പോരെ. കൊച്ചേട്ടാ എന്തായാലും പോയില്ലല്ലോ, ബാ നമുക്കത് ക്ലീൻ ചെയ്ത്. കൊച്ചേട്ടാ എന്താ ഇച്ചേ രാവിലെ? ഒന്നുമില്ല ഗീതേ, ഇവള് ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ അങ്ങ് വഴക്കാതെ. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ, രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല. ഇന്നെന്താ ഇത്ര വൈകി? ഓ, ഒന്നും പറയണ്ട ഇച്ചേ, വരുന്ന വഴി ആ മിലിട്ടറിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി,
അവിടുത്തെ പെണ്ണുമ്പിള്ളക്കാണ് മീൻ വേണോ താനും കാശൊട്ട് തരാനും വയ്യ. ഏതാ കുരിക്കല വീട്ടിലോ? ആ അത് തന്നെയാ ലീസി. പിശുക്കാന്നേ. അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം. തറവാട്ടുകാരായാലും അങ്ങനെ. കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞ ആരായിരുന്നു ഒരു കാലത്ത്? കുടിക്ക്. ചക്കവാരം കഴിഞ്ഞ ഇപ്പൊ ചീരവാരാണോ? തമാശകളോ? വന്നേ ലേറ്റായി. ഇച്ചേ അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ എങ്ങനെ ഉണ്ട്? ഓ അതാ തള്ളയുടെ കൂടെ വന്ന് മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയിരിക്കും. ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടനില്ലേ? ഏത് പട്ടരുടെ അവിടുത്തെയോ? ആ ആ നാരായണേട്ടന്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടം കാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ. ലൗജിഹാദ്. അവൻ ഹിന്ദു, ആ കൊച്ചു ക്രിസ്ത്യാനിയോ അല്ലേ? പിന്നെ എങ്ങനെ ലൗജിഹാദ വന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. എന്നതായാലും ലൗജിഹാദ, അത് ഉറപ്പ. ആ അതിരിക്കട്ടെ ചേച്ചി, നമ്മുടെ മീരമോക്ക് കല്യാണാലോനൊന്നും ആയില്ലേ? ഓ അവള് പഠിക്കല്ലേ? ആ പഠിക്കട്ടെ പഠിക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം എന്നെ പോലെ. അല്ലടാ ഞാൻ എന്തിനാ വരുന്നേ? ഒരു പ്രായപൂർത്തിയായ പെങ്കൊച്ചുള്ള വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങൾ ചുറ്റുമ്പോ എന്തോ എന്റെ പൊന്നോ ചേട്ടാ, നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ പ്രായമായ കാരണമാര് വല്ലതും വേണ്ടേ? എടാ പിന്നെ ജഗദമ്പിള്ളയുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. പ്രസിഡന്റ്, അയ്യപ്പൻ വിളക്കിനുള്ള പിണ്ടി എടുക്കാൻ വന്നതാ. തെങ്ങും പൂക്കലയും കുരുത്തോലയും വേണം. ആ രണ്ടുപേര് പുറകിലോട്ട് ചെല്ലേ, വേണ്ട അതൊന്ന് ചൈലത്ത് നിർത്തും. മകരായിട്ട് എന്താ ചൂടല്ലേ ഗുരുപേട്ട? അത് പറഞ്ഞപ്പോഴാ മനു അവിടെ കുറച്ച് വിറക് കിടപ്പുണ്ട്, അതുകൂടെ കൊടുക്കോ. കഞ്ഞിക്കൊള്ള, ജഗദമ്പിള്ള വിളിച്ച് പറഞ്ഞായിരുന്നു. കഞ്ഞിക്കോ? പിണ്ടി കെട്ടാൻ പറയാ മതിയായിരുന്നു. എടാ ഈ വീടിന്റെ പുറകില് ഇഷ്ടം പോലെ റംബൂട്ടാനും മാങ്ങണ്ടല്ലോ. താഴത്തെ കല്ലുണ്ട്, നീ മിണ്ടായിരുന്ന പണിയെടുക്കട. റംബൂട്ടാനും മാങ്ങെ, നീ വായിൽ നോക്കി കെട്ടി അടുക്ക്. അഞ്ചാറ് മാസം കൊണ്ട് അവളുടെ പഠിത്തം കഴിയും, നല്ലത് വല്ലതും വന്നാ നോക്കണം. ആ നമ്മുടെ ഒരു ചെറുക്കനുണ്ട്, ലണ്ടനില എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞേ. നാളും നക്ഷത്രം പറഞ്ഞിരുന്നു, ഞാനത് അങ്ങ് മറന്നുപോയി. ലണ്ടൻകാരനാണെങ്കിൽ എന്ത് നാളും നക്ഷത്രം? അല്ല നിങ്ങൾ ഇനി നാട്ടിലുള്ള വല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത്? നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലിയല്ലേ, എന്തോ കിട്ടാനാ? നമുക്ക് ആ ലണ്ടൻകാരനെ തന്നെ നോക്കാം. നല്ല കൂട്ടരാ. പറഞ്ഞാ ചെലപ്പോ പ്രസിഡന്റ് അറിയുമായിരിക്കും. പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റാ, അരവിന്ദാക്ഷൻ നായർ. സുശീലെ, മോഹൻലാലിന്റെ തറവാടുമായി ബന്ധമുള്ളവരാ. ഒന്നടങ്ങ മനു. എങ്ങനെ അടങ്ങാൻ? ഒന്നുമില്ലെങ്കിലും ചെക്കൻ ലാലേട്ടന്റെ കുടുംബക്കാരനല്ലേ, അപ്പൊ കല്യാണത്തിന് ലാലേട്ടൻ വരും. നീ കിട്ടിട്ട് ഇപ്പൊ ആര് വരാനാ? അതൊക്കെ ചുമ്മാ തള്ളുന്ന പുള്ളി തിരുവനന്തപുരത്തുകാരനാ. ആര് പറഞ്ഞു? പുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ? പിന്നെ ഇലന്തൂര്. നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാരൻ, പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായി പോയി, പക്ഷെ വിട്ടുകൊടുക്കത്തില്ല. നീയൊക്കെ പിടിച്ചോണ്ടിരുന്നോ? എന്നാ കയറുപിടി കയറുപിടി പിടിക്കേ. വെറുതെ ഇരുന്ന ചിറ്റപ്പനെ വിളിച്ചു വരുത്തി, കണ്ടവന്റെ കൂടെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വിറകും ചുമന്ന് പോവാ കാമുകൻ. സുന്ദരി മാർത്തന്നുടെ സുന്ദര രൂപം കണ്ടതി മോദാ, സുന്ദരി മാർത്തന്നുടെ സുന്ദര രൂപം കണ്ടതി മോദാ, മന്ദിരമതിലങ്ങു വസിക്കും സുന്ദര യക്ഷിഗണങ്ങൾ.